മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ശബരിമല വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിയോഗിച്ച ബി ജെ പി എം പിമാരുടെ സമിതി രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ദേശീയ ജനറൽ സെക്രട്ടറി സരോജ് പാണ്ഡെ എം പി, പ്രഹ്ലാദ് ജോഷി, വിനോദ് സോംകാർ, നളിൻകുമാർ കട്ടീൽ എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തുക. ബി ജെ പി കോർ കമ്മിറ്റി അംഗങ്ങളുമായും ശബരിമല കർമ്മസമിതി അംഗങ്ങളുമായും സംസാരിച്ച ശേഷം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം ശബരിമല വിഷയത്തിൽ എറണാകുളം ജില്ലയിൽ നിന്ന് അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകരെ സമിതി അംഗങ്ങൾ നേരിൽ കണ്ട് തെളിവെടുക്കും. ഇതിന് പിന്നാലെ പന്തളത്തേക്ക് യാത്ര തിരിക്കുന്ന സംഘം പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന് പിന്നാലെ 15 ദിവസത്തിനകം അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് സമിതിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയുടെ പ്രഥമ യോഗം ഇന്ന് ആലുവയിൽ ചേരും. ശബരിമല ദേവസ്വം ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി ആർ രാമൻ, ഉന്നതാധികാര സമിതി ചെയർമാൻ ജസ്റ്റിസ് എസ് സിരിജഗൻ, ഡി ജി പി എ ഹേമചന്ദ്രൻ എന്നിവരടങ്ങിയ സമിതിയെയാണ് ശബരിമല കാര്യത്തിൽ ഹൈക്കോടതി നിയമിച്ചത്. ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെ ക്രമസമാധാന പ്രശ്നം, പോലീസ് നടപടി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തി ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകുകയാണ് സമിതിയുടെ ഉദ്ദേശം. നാമജപ സമരത്തെ അതേ നാണയത്തിൽ പ്രതിരോധിക്കാനാണ് സർക്കാർ നീക്കം. സ്ത്രീ വിഷയത്തിൽ സ്ത്രീകളെ അണിനിരത്തി മറുപടി നൽകുന്നതിൻ്റെ ഭാഗമാണ് വനിതാ മതിൽ തീർക്കാനുള്ള തീരുമാനം. ഒപ്പം പിന്നാക്ക ദളിത് സമുദായ സംഘടനകളെ ഒപ്പം നിർത്തിയുള്ള സമരത്തിലൂടെ ഒരേ സമയം കോൺഗ്രസിനും ബി ജെ പിക്കും കൂടിയാണ് മറുപടി നൽകുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതികൂല സാഹചര്യങ്ങളെ അവസരമാക്കി മാറ്റാനാണ് സർക്കാർ നീക്കം. ഹിന്ദുമതിലെ പ്രധാന സമുദായ സംഘടനകളിൽ ഭൂരിപക്ഷത്തെയും ഒപ്പം കൂട്ടിയുള്ള വനിതാ മതിൽ ഇതിന്റെ ഭാഗമാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകളെ അണിനിരത്തേണ്ട വനിതാ മതിലിന്റെ മുഖ്യ സംഘാടക ചുമതല വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറിനുമാണ്. ഹിന്ദുമതത്തിൽ ആളെണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന സംഘടനകളായ എസ് എൻ ഡി പിയും കെ പി എം എസും വരുന്ന ഒരു മാസം ഇടതുമുന്നണിക്കൊപ്പം പ്രവർത്തിക്കും. കുറഞ്ഞപക്ഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പാലം കൂടിയായി ഇതിനെ മാറ്റാനാവും ഇടതുമുന്നണി ശ്രമം. നവോത്ഥാന മൂല്യങ്ങൾ അപകടപ്പെടുത്തി പഴയ ഇരുണ്ട കാലത്തേക്ക് നമ്മുടെ നാടിനെ തള്ളിവിടാനുള്ള നീക്കം, ഇക്കാര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായും ആലോചിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിധി ആചാര വിഷയമല്ലെന്നും ലിംഗസമത്വ പ്രശ്നമാണെന്നും തെളിയിക്കാൻ ഇതിലൂടെ കഴിയുമെന്ന സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നു. ഒരു പൊതുവിഷയത്തിൽ സമുദായ സംഘടനകളെ ഔദ്യോഗികമായി കൂട്ടിയോജിപ്പിച്ചുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ പരീക്ഷണത്തെ അത്ര വേഗം തള്ളിക്കളയാൻ മറുചേരിക്കും കഴിയില്ല. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. അവധി ദിനമായിട്ടും നട തുറന്ന ആദ്യ മണിക്കൂറിൽ സന്നിധാനത്ത് തിരക്ക് കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനത്തിനെത്തിയവരുടെ പകുതിയോളം ആളുകൾ മാത്രമാണ് ഇന്ന് രാവിലെ സന്നിധാനത്ത് എത്തിയത്. സന്നിധാനത്ത് നിന്ന് എം ആർ രാഗേഷ് ചേരുന്നു. രാഗേഷ്, അവധി ദിനമാണ്, സാധാരണഗതിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കൂടാറാണ് പതിവ്, പക്ഷേ ഇന്ന് തിരക്ക് കുറവാണ് എന്ന വിവരമാണ് ആദ്യ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ആ അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ജോയി, ഇന്ന് പുലർച്ചെ 3 മണിക്ക് തുറന്നതിന് ശേഷം കാര്യമായ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കനത്ത തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥാനത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ ഒരു വർധന ഉണ്ടാകുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ രാവിലെ 6 മണിക്ക് ശേഷമുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ അല്പം തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കൂടുതലായിട്ട് എത്തുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ്. എന്നാൽ അവരിൽ പോലും എണ്ണത്തിൽ വളരെ കുറവാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണവും കാര്യമായ രീതിയിൽ എണ്ണത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. നിയന്ത്രണങ്ങൾ തന്നെയാണ്, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് തീർത്ഥാടകരെ തീർത്ഥാടന കാലത്ത് അകറ്റി നിർത്തുക എന്നുള്ള ഒരു ആശങ്ക കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതിനനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാരണം നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും അതിന്റെ സന്ദർഭത്തിൽ തന്നെ
അതിന് സന്ദർഭമാകുമ്പോൾ പിൻവലിക്കുമെന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ. അതുപോലെ തന്നെ നിരോധനാജ്ഞ ഡിസംബർ 6 വരെയെങ്കിലും നീട്ടണമെന്നുള്ള ഒരു നിലപാടും പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം വരുമാന നഷ്ടം ഓരോ ദിവസം കഴിയുന്ന ഒരു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ശബരിമലയിലുള്ളത്. ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മഹാകാണിക്കയിലേക്കുള്ള വഴി, തീർത്ഥാടകർ എത്തുന്നതിനുള്ള വഴി ബാരിക്കേഡ് കൊണ്ട് അടച്ചിരിക്കുന്നത് അത് വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്ന് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്നലെ യോഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ, മാധ്യമപ്രവർത്തകർ അടക്കം ചൂണ്ടിക്കാട്ടിയപ്പോൾ, ആ മഹാകാണിക്കയിലേക്കുള്ള ഒരു ഭാഗത്ത് ബാരിക്കേഡ് മാറ്റിയൊരു വഴി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത്രയും സമയമായിട്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ പോയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. ജോയി, വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന് എം ആർ രാഗേഷ്. ലൈംഗിക പീഡന പരാതിയിൽ സംഘടനാ നടപടിക്ക് ശേഷവും പി കെ ശശിയുമായി വേദി പങ്കിട്ട് CPM ജില്ലാ സെക്രട്ടറിയും നേതാക്കളും. ചെർപ്പളശ്ശേരി സഹകരണ ആശുപത്രിയുടെ ആഘോഷ പരിപാടിയിലാണ് നേതാക്കളുമായി പി കെ ശശി വേദി പങ്കിട്ടത്. എന്നാൽ ഏരിയ സെക്രട്ടറിയും ആശുപത്രി മുൻ ചെയർമാനും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിലും CPM വേദികളിൽ പി കെ ശശി സജീവമാണ്. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിക്ക് മികച്ച സേവനത്തിനുള്ള അവാർഡ് ലഭിച്ചതിന്റെ ആഘോഷത്തിന് പി കെ ശശിയെ അധ്യക്ഷനാക്കിയാണ് പാർട്ടി പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിയിൽ നിലവിൽ ഔദ്യോഗിക സ്ഥാനമൊന്നുമില്ലാത്ത ശശിയെ പങ്കെടുപ്പിച്ചതിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുന്നയിച്ചിരുന്നു. ഇത് മറികടന്നാണ് MLA എന്ന രീതിയിൽ ശശിയെ പങ്കെടുപ്പിച്ചത്. 9 വയസ്സ് എന്ന് പറയുന്നത് ശൈശവാവസ്ഥയാണ്. ആ ശൈശവാവസ്ഥയിൽ നിന്ന് ഒരു സ്ഥാപനം രാജ്യത്തെ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, അഭിമാനത്തോടുകൂടി ശിരസ്സുയർത്തിപ്പിടിക്കാൻ പോന്ന മികവിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ചെർപ്പളശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷും ആശുപത്രിയുടെ സ്ഥാപക ചെയർമാനും ജില്ലാ കമ്മിറ്റി അംഗവുമായ PK സുധാകരനും വിട്ടുനിന്നു. നടപടിയുണ്ടായിട്ടും ശശിയെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത അമർഷം പുകയുകയാണ്. സ്ഥലം MLA എന്ന നിലയ്ക്ക് മാത്രമാണ് ശശിയുമായി വേദി പങ്കിട്ടതെന്നും ഇതിനെ സംഘടനാ നടപടിയുമായി കൂട്ടിക്കുഴക്കേണ്ടെന്നും ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നു. എന്നാൽ ശശിക്കെതിരെ നൽകിയ യഥാർത്ഥ പരാതിയിൽമേലല്ല നടപടിയുണ്ടായതെന്ന് കാണിച്ച് യുവതി വീണ്ടും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതിന് തൊട്ടുപുറകെയാണ് ശശിയുമായി നേതാക്കൾ വേദി പങ്കിട്ടത്. News 18 പാലക്കാട്. ലൈംഗിക പീഡന പരാതിയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും PK ശശിയെ സംരക്ഷിക്കുന്ന മന്ത്രി AK ബാലനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ശശി MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചെർപ്പളശ്ശേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PK ശശിക്കെതിരെ പാർട്ടിതല അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും നിയമ നടപടിയെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർ സമരത്തിലേക്ക്. മറ്റന്നാൾ സൂചനാ സമരം നടത്തും. ലാഭത്തിലുള്ള വിമാനത്താവളങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. തിരുവനന്തപുരം ഉൾപ്പെടെ 6 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിന് പൊതു സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ലാഭത്തിലുള്ള വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് എയർപോർട്ട്സ് അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ ആവശ്യം. മറ്റന്നാൾ സൂചനാ സമരം നടത്തും. December 10 മുതൽ നിരാഹാര സത്യഗ്രഹം. 10-ാം തീയതിയാണ് ഈ RFQ ഫ്ലോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നമ്മൾ പിന്നെ ലഞ്ച് റിലേ ഹംഗർ സ്ട്രൈക്ക് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 28-ാം തീയതി മാസ് ക്യാഷ്വൽ ലീവ്, കംപ്ലീറ്റ് എയർപോർട്ടിൽ കംപ്ലീറ്റ് തൊഴിലാളികളും ഒന്നടങ്കം ലീവെടുത്ത് മാറി നിൽക്കാനുള്ളൊരു തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 2017-18 വർഷത്തിൽ മാത്രം 43,09,120 യാത്രക്കാർ. കഴിഞ്ഞ 6 വർഷത്തെ കണക്കെടുത്താൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 100% വർധനവ്. 2 ടെർമിനലുകളിലെയും എക്സിക്യൂട്ടീവ് ലോഞ്ചുകളിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനത്തിലും ഇരട്ടി വർധന. 30% വാർഷിക വളർച്ച. എന്നിട്ടും സ്വകാര്യവൽക്കരണം എന്തിനാ എന്നാണ് ജീവനക്കാരുടെ ചോദ്യം. സ്വകാര്യവൽക്കരണം കരാർ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്നതാണ് പ്രധാന ആശങ്ക. ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളുടെ മാതൃകയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് PPP മാതൃകയിൽ നടത്തിപ്പ് കൈമാറുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. യുവകവി എസ് കലേഷന്റെ കവിത കോപ്പിയടിച്ച് പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ MJ ശ്രീചിത്രനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപ നിഷാന്ത്. അറിഞ്ഞുകൊണ്ട് ചതിച്ച ശ്രീചിത്രൻ ചെയ്തത് ക്രൈമാണെന്നും സംഭവത്തിൽ കലേഷനുണ്ടായ എല്ലാ സങ്കടങ്ങൾക്കും നിരുപാധികം മാപ്പ് പറയുന്നതായും ദീപ നിഷാന്ത് പറഞ്ഞു.
എസ് കലേഷിന്റെ കവിത ദീപ നിശാന്ത് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചത് വിവാദമായിരുന്നു. എന്നാൽ എം ജെ ശ്രീചിത്രനാണ് തനിക്ക് കവിത കൈമാറിയതെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ദീപ നിശാന്ത് ശ്രീചിത്രനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഒരു സുഹൃത്തിനെ വിശ്വസിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നത് ക്രൈമാണെന്നും ഇവർ പറഞ്ഞു. ആ പിഴവ് മനഃപൂർവ്വമല്ല, ഒരു സുഹൃത്ത് അയാളെ വിശ്വസിച്ചു, ഞാൻ ചെയ്തത് എന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വലിയ തെറ്റ് എന്ന് പറയുന്നത്. വ്യക്തിയിൽ നിന്ന് മോഷ്ടിച്ച് ഞാൻ എ കെ പി സി ടി ജേണലിൽ കൊടുത്തിട്ടുള്ളതല്ല. അങ്ങനെ മോഷ്ടിച്ച് കവിത കൊടുത്ത് ഒരു പ്രശസ്തി നേടേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും അത് വ്യക്തി എന്നുള്ള രീതിയിൽ എന്നെ ആയിരിക്കും ഏറ്റവും അധികം ബാധിക്കുക എന്നുള്ളൊരു സാമാന്യ ബുദ്ധി നമുക്കുണ്ടല്ലോ. നമ്മളൊക്കെ ഓഡിറ്റിങ്ങിന് സോഷ്യൽ ഓഡിറ്റിങ്ങിന് നിരന്തരം വിധേയായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കവിത പേരില്ലാതെ കൊടുത്താൽ മതിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുവെന്ന് ദീപ നിശാന്ത്. കവിത എൻ്റെ പേരിൽ ഞാൻ കൊടുത്തു എന്നുള്ളതാണ്, പേരില്ലാതെ കൊടുത്താൽ മതിയായിരുന്നു. എന്നെ സംബന്ധിച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അത് പേരില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഞാൻ ഇതേ സന്തോഷം അനുഭവിക്കുകയായിരുന്നു. മോഷ്ടിച്ച് പ്രശസ്തി നേടേണ്ട ആവശ്യമില്ല. സംഭവത്തിൽ കലേഷിനുണ്ടായ എല്ലാ സങ്കടങ്ങൾക്കും നിരുപാധികം മാപ്പ് പറയുന്നു. നമ്മൾ ചെയ്തിട്ടുള്ളൊരു വലിയ പിഴവാണത്. അത് ആ പിഴവിൻ്റെ പേരിൽ കലേഷിനുണ്ടായിട്ടുള്ള എല്ലാ വേദനകൾക്കും ഞാൻ ഇന്നലെ വരെ കരുതിയിരുന്നത് കലേഷ് ഈ സംഭവത്തിന് ശേഷവും ഞാൻ സംസാരിച്ചിരുന്നു. മേൽപ്പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചപ്പം അയാൾ എന്നെ കൺവിൻസ് ചെയ്തത് അതിൻ്റെ ചാറ്റാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. സംഭവത്തിൽ ശ്രീചിത്രനും കലേഷിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ സമരം പുനരാരംഭിച്ച് ബി ജെ പി. ശബരിമലയിൽ ഇന്ന് നിരോധനാജ്ഞ ലംഘിക്കാനാണ് തീരുമാനം. ഇന്ന് ഉച്ചയോടെ നിലയ്ക്കലിൽ ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് സമരം. വി വി വിനോദ് ചേരുന്നു. വിനോദ്, ഇടവേളയ്ക്ക് ശേഷമാണ് ബി ജെ പി കൂടുതൽ സമര പരിപാടികളിലേക്ക് നീങ്ങുന്നത്. ബി ജെ പി നേതൃത്വം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു, കൂടുതൽ സമര രംഗത്തേക്ക് നീങ്ങുമെന്ന്. സെക്രട്ടേറിയറ്റിലേക്ക് സമരം മാറ്റിയതിൻ്റെ പിന്നാലെയാണ് ഇത്തരം സമര രീതികളിലേക്കും മാറുന്നത്. എപ്പോഴാകും ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ സമരം തുടങ്ങുക? ജോയി, ശബരിമല കേന്ദ്രീകരിച്ചുള്ള സമരം ബി ജെ പി പിൻവലിച്ചതിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയാണ് ഉടലെടുത്തത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയ്ക്കെതിരെ തന്നെ വലിയൊരു വിഭാഗം നീങ്ങുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും ഇക്കാര്യം വിമർശന വിധേയമായി. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് വീണ്ടും സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് 12:30 സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 144 ലംഘിച്ച് ഇവിടെ സമരം നടത്തുമെന്നാണ് ഇപ്പോൾ ബി ജെ പി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. അമിത്ഷാ നിയോഗിച്ച 4-അംഗ കേന്ദ്ര സമിതിയുണ്ട്. ശബരിമല വിഷയം പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമിതിയെ നിയോഗിച്ചത്. ഈ സമിതി അംഗങ്ങൾ ഇന്ന് 7:00 പന്തളം കൊട്ടാരത്തിൽ എത്തുന്നുണ്ട്. അവർ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ ഈ സമയത്ത് സമരങ്ങൾ ഒഴിവാക്കി ബി ജെ പി ഒരു നടപടിയുമായി മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും അത് കേന്ദ്ര നേതൃത്വം പിന്നീട് ചോദ്യം ചെയ്യാം. കാരണം ഒരു അവസരം വീണുകിട്ടി എന്ന് ബി ജെ പി തന്നെ പറയുന്ന ഘട്ടത്തിൽ സമരത്തിൽ നിന്ന് പെട്ടെന്ന് പിന്മാറി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. കേന്ദ്ര സമിതി അംഗങ്ങൾ കേരളത്തിലുള്ള സാഹചര്യം, ഈ ഘട്ടത്തിൽ സമരത്തിൽ നിന്ന് ബി ജെ പി പിന്നോട്ട് പോകുന്നത് സംസ്ഥാന നേതൃത്വത്തിന് പിന്നീട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട് വീണ്ടും ഒരു സമരത്തിലേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജോയി, വിവരങ്ങൾ നൽകിയത് വി വി വിനോദ്. വാർത്തകൾ തുടരുന്നു. ദേശീയപാതകളും ട്രെയിനുകളും കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന അന്തർ സംസ്ഥാന കൊള്ള സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ജില്ലാ ക്രൈം സ്ക്വാഡിന്റെയും വാളയാർ എസ് ഐയുടെയും നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 4-അംഗ സംഘം പിടിയിലായത്. ബാംഗ്ലൂർ കൊച്ചി ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ തടഞ്ഞും കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും പണം കൊള്ളയടിക്കുന്ന 4-അംഗത്തെയാണ് വാളയാറിന് സമീപം പിടികൂടിയത്. പാലക്കാട് കിണാശേരി സ്വദേശി സുജീഷ്, ആലത്തൂർ സ്വദേശി സുരേന്ദ്രൻ, കോങ്ങാട് സ്വദേശി സുലൈമാൻ, കല്ലടിക്കോട് സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത്. സ്വർണ്ണ വ്യാപാരികൾ, കുഴൽപ്പണം കടത്തുന്നവർ എന്നിവരെ പോലീസാണെന്ന് ചമഞ്ഞ് ബസ്സിൽ നിന്നും ട്രെയിനിൽ നിന്നും ഇറക്കി സ്വകാര്യ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയി പണം കൊള്ളയടിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവർ. വാളയാർ SI എസ് അൻഷാദും ജില്ലാ ക്രൈം സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ August 29 വാളയാറിൽ രാത്രി 12 ചെന്നൈയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരനെ കൊള്ളയടിച്ച കേസിലെ പ്രതികളാണിവർ. പ്രതികൾ സഞ്ചരിച്ച കാറിൽ നിന്ന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ പോലീസ് കണ്ടെത്തി. വിവിധ കേസുകളിലായി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത്. എന്നാൽ പലതും ഹവാലപ്പണമായതിനാൽ തട്ടിപ്പിനിരയായവർ കേസ് നൽകാറില്ല. ഇത് മുതലെടുത്തായിരുന്നു തട്ടിപ്പ്. ന്യൂസ് 18 പാലക്കാട്. എയ്ഡ്സ് ബോധവൽക്കരണവുമായി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ തെരുവ് നാടകം. അണുബാധയുടെ പകർച്ചാമാർഗങ്ങളും ലക്ഷണങ്ങളും പൊതുസമൂഹത്തിലെത്തിക്കുകയാണ് നാടകത്തിലൂടെ കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നാടക അവതരണം നടത്തി. ഏറ്റവും
എയ്ഡ്സ് ബാധിതനായ മനുഷ്യന്റെ ജീവിതാവസ്ഥകളാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ തെരുവ് നാടകമാക്കിയത്. എങ്ങനെയൊക്കെ എച്ച് ഐ വി അണുബാധ പകരും, പ്രതിരോധ മാർഗങ്ങൾ, രോഗബാധിതരോടുണ്ടാകേണ്ട സമീപനങ്ങൾ എന്നിവയെല്ലാം ഇവർ നാടകത്തിലൂടെ ജനങ്ങളുമായി പങ്കുവച്ചു. നിങ്ങളുടെ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ എന്ന ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശത്തിലൂന്നിയായിരുന്നു നാടകാവതരണം. അതായത് ഒരു സ്റ്റിഗ്മയാണ് ഈ രോഗത്തിനെ ഏറ്റവും അധികം മറ്റുള്ള ചികിത്സ എടുക്കുന്നതിൽ നിന്നും അകറ്റുന്നത്. എന്നിട്ട് കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു 96% ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവർ കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ എച്ച് ഐ വി എന്ന രോഗബാധ എയ്ഡ്സ് എന്ന അസുഖമായി മാറുന്നത് നമുക്ക് തടയാൻ പറ്റും. എച്ച് ഐ വി ബാധിതരെ അകറ്റി നിർത്തരുതെന്നും ചേർത്തു പിടിക്കണമെന്നും ഓർമ്മപ്പെടുത്തിയാണ് നാടകം അവസാനിക്കുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. News 18 കോഴിക്കോട്. പ്രളയ ദുരിതബാധിതർക്കായി കോൺഫിഡന്റ് ഗ്രൂപ്പ് പുനർനിർമ്മിച്ച് നൽകുന്ന 100 വീടുകളിൽ ആദ്യ വീടിന്റെ ഭൂമിപൂജ കൊച്ചിയിൽ നടന്നു. തറക്കല്ലിടൽ ചടങ്ങ് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD ടി എ ജോസഫ് നിർവഹിച്ചു. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലായി പ്രളയ ദുരിതബാധിതർക്ക് 100 വീടുകളാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി കരുമാലൂർ പഞ്ചായത്തിലും പറവൂരിന്റെ പരിസര പ്രദേശങ്ങളിലുമായി 60 വീടുകളാണ് പുനർനിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യ വീടിന്റെ ഭൂമിപൂജ MLA ഇബ്രാഹിം കുഞ്ഞിന്റെയും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD ടി എ ജോസഫിന്റെയും സാന്നിധ്യത്തിൽ നടന്നു. പ്രളയബാധിതർക്കുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കൈത്താങ്ങ് മാതൃകാപരമാണെന്ന് ഇബ്രാഹിംകുഞ്ഞ് MLA പറഞ്ഞു. പ്രളയത്തെ അതിജീവിക്കുന്നതിന് ഇത്രയും വലിയൊരു പദ്ധതി കൊണ്ടുവന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ടി എ ജോസഫിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് മറ്റുള്ള കോർപ്പറേറ്റുകൾക്ക് ഒരു മാതൃകയാണ്. ദുരിതബാധിതർക്കുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD ടി എ ജോസഫ് വ്യക്തമാക്കി. ഇതുപോലെ ദുഃഖാനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക, വീട് പോയവർക്ക് വീട് വെച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു. അതിന് കമ്പനിയും അതുപോലെ കമ്പനിയുടെ സ്റ്റാഫും എല്ലാവരും ഇതിനുവേണ്ടി, സ്റ്റാഫിന്റെയും 5 ദിവസത്തെ സാലറി ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. News 18 കൊച്ചി.